ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസല്ല ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത്. ഗവർണർ ഗവൺമെന്റ് സ്പോൺസേഡ് സംരക്ഷണയിലെന്ന് മന്ത്രി രാജീവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസാണോ ഗവർണറെ നിയന്ത്രിക്കുന്നത്? ഗവർണർ എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങോട്ട് പോകണം, എവിടെ താമസിക്കണം എന്നൊക്കെ ബി ജെ പി ഓഫീസിൽ നിന്നും പറയുന്നത് അനുസരിക്കുകയാണോ ഗവർണറുടെ ജോലി? ആ രീതിയിലാണോ ഗവർണറുടെ പെരുമാറ്റം? മന്ത്രി രാജീവിൻ്റെ വിമർശനം അതിരുകടന്നുവെന്ന് പറയുന്നവർ ഗവർണറുടെ പെരുമാറ്റം കൂടി വിലയിരുത്തണം. ഒരു സംസ്ഥാന ഭരണത്തിൻ്റെ കാവലാളാണ് ഗവർണർ. അദ്ദേഹത്തിൻ്റെ പദവിയുടെ അന്തസ്സത്ത പോലും മറന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തിന് വേണ്ടിയല്ല, ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാർ ഒരുക്കി നൽകിയ ബെൻസ് കാറടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഗവർണർക്കുള്ളത്. സർക്കാർ പറഞ്ഞുവിട്ട പോലീസിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ സാമാന്യബോധമുള്ള ഒരു മനുഷ്യനും കഴിയില്ല. കേരള വിരുദ്ധ മുന്നണി ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും വി ഡി സതീശിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി രാജീവ് കുറ്റപ്പെടുത്തി. അതേസമയം മുഖ്യമന്ത്രി അയക്കുന്ന ആളുകളാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോഴിക്കോട്ട് വന്നാൽ ശരിയാക്കിക്കളയും എന്നൊക്കെയായിരുന്നു ഭീഷണി. താനൊരു പ്രതിഷേധവും കണ്ടില്ലെന്ന് ഗവർണർ പരിഹസിച്ചു. പ്രതിഷേധമുണ്ടായാൽ ഇനിയും പുറത്തിറങ്ങും. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നുള്ളയാളാണ്. കണ്ണൂരിൻ്റെ സംസ്കാരം നമുക്കറിയാം. അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവവും രൂപപ്പെടുന്നത്. കേരളത്തിൽ കാവ്യവൽക്കരണം എന്ന് എങ്ങനെ പറയാനാകും? ആയിരക്കണക്കിന് അമ്പലങ്ങളുള്ള നാടാണ് കേരളം. കാവ്യവത്കരണം എന്ന് പറഞ്ഞ് അമ്പലങ്ങൾ പൊളിച്ചു നീക്കാനാകുമോ? ആരൊക്കെ എതിർത്താലും നിശ്ചയിച്ച പരിപാടികൾക്കെല്ലാം പോകുമെന്നും ഗവർണർ വെല്ലുവിളിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.